മഴക്കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ പൂക്കൾ കുറയും അല്ലേ? അപ്പൊ ഈ പൂക്കൾ കുറയുന്ന സമയത്ത് നമ്മൾ നല്ലൊരു വളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിറച്ച് പൂക്കൾ വരും. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു ഇലയാണിത്. ഈ ഇല വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളമാക്കി കാണിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റിന് ഫ്ലവേഴ്സൊക്കെ വന്ന് ഒന്ന് സ്റ്റോപ്പ് ആവുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഫ്ലവേഴ്സും വരും, കൂടാതെ പെസ്റ്റിസൈഡും ആണ്, അതിനകത്ത് കീടങ്ങളും ഒക്കെ കംപ്ലീറ്റ് മാറി കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ചെയ്യുന്നു, ഞാൻ അഖിലയാണ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറേ വേസ്റ്റ് വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വെജിറ്റബിൾ എടുക്കുന്ന സമയത്ത് ചില ഭാഗങ്ങളൊക്കെ അഴുകിപ്പോകാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ വെജിറ്റബിൾസ് കാണാറുണ്ട് അല്ലേ. അപ്പോൾ ആ വെജിറ്റബിൾസും അതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ തൊലി, അതുപോലെ അത് തന്നെ നമ്മുടെ ഒനിയൻ്റെ പീല്, ഇതെല്ലാം ഒന്ന് ശേഖരിച്ച് വെച്ചതിന് ശേഷം നമ്മളുടെ പറമ്പുകളിലും അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡുകളിലൊക്കെ കാണുന്നതാണ് ഈ ഒരു ചെടി, നമ്മുടെ എരിക്ക് ചെടി. എരിക്കെന്നാണ് ഇതിൻ്റെ പേര്. ഇത് നല്ലതുപോലെ ഒരു ഔഷധ ഗുണമുള്ള ഒരു ഐറ്റമാണ്. ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിനും നല്ലൊരു ഔഷധം തരുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്ലാന്റ്സിന് ഇത് നല്ലതുപോലെ കീടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം ചെയ്യും. അതുപോലെ തന്നെ നിറച്ച് ഫ്ലവേഴ്സ് വരുന്നതും ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് ഇല ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കറയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് നമ്മുടെ ദേഹത്തൊന്നും വീഴാതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനെ കൂടെ ചെയ്തു ചില സാധാ നമ്മൾ അന്നത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം ഒരുപാട് സ്റ്റാർച്ച് കണ്ടൻ്റുള്ള ഒരു ഐറ്റമാണ്. നല്ലതുപോലെ ഫ്ലവേഴ്സ് വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് വെളുത്ത കഞ്ഞിവെള്ളത്തിന് പോലെ നമ്മൾ മട്ട റൈസിൻ്റെ കഞ്ഞിവെള്ളമാണെങ്കിലും ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാൻ അതിൽ നിന്നൊരു നാല് ഇല ജസ്റ്റ് ഇതൊന്ന് കീറി എടുത്തിട്ടുണ്ട്. ആ ഇല എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇല പറിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് ദിവസം മാറ്റി വെച്ചതിന് ശേഷം എടുക്കരുത്. നമ്മൾ കൊണ്ടുവന്നതിൻ്റെ അന്ന് തന്നെ ഇത് നമ്മൾ ഈ ഒരു വളമാക്കാൻ ശ്രദ്ധിക്കുക. കാരണം ആ ഒരു കറയോടുകൂടി തന്നെ വേണം നമ്മൾ ഈ ഒരു വളത്തിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇപ്പം ഞാൻ അതിനകത്തോടൊരു മൂന്നാല് ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഒനിയൻ്റെ പീലും ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു പഴയ ബക്കറ്റിനകത്ത് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇട്ട് വെച്ചിരുന്നാൽ മതി. ഒരു മൂന്നാലഞ്ച് ദിവസം അങ്ങനെയും മാറ്റി വെച്ചേക്കാം കേട്ടോ. ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. കാരണം ഒനിയൻ്റെ പീലും ബനാന പീലും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഫ്ലവേഴ്സ് വരുന്ന ഒരു ഐറ്റമാണ്. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒനിയൻ പീലും ബനാനയുടെ പീലും, ആ ഒരു ലീഫോടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന വേസ്റ്റുകളെല്ലാം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ചായ ഇട്ടതിന് ശേഷം എടുക്കുന്ന തേയിലയുടെ മട്ടി ഇട്ട് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ദോശമാവൊക്കെ എടുക്കുന്ന സമയത്ത് അതിന് കഴുകുന്ന വെള്ളം, അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്ന് കുറുകി അതിൻ്റെ ആ കറ ഞാൻ പറഞ്ഞ കറയോടുകൂടി ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. പ്ലാന്റിന് നല്ലതുപോലെ എന്താ പറയുക ഫ്ലവേഴ്സും തരത്തുള്ളൂ. അതുമല്ല നമുക്ക് ഈ ഈച്ചകൾ മുഞ്ഞയൊക്കെ കടിച്ച് നമ്മുടെ പ്ലാന്റ് നശിപ്പിക്കുന്നതിൽ നിന്നൊക്കെ സംരക്ഷണം ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. നല്ലൊരു പെസ്റ്റിസൈഡാണ് ഈ സാധനം. ഇപ്പം എന്നിട്ട് നല്ലതുപോലെ അരിച്ചതിന് ശേഷം ഇപ്പം ആ ഒരു കഞ്ഞിവെള്ളവും എല്ലാം കൂടെ നല്ലതുപോലെ പുളിച്ചിരിക്കുന്നതാണ്. അതിനകത്തോട്ട് നമ്മൾ ഒരു മൂന്നാല് കപ്പ് വെള്ളവും കൂടെ നോർമൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം നല്ലതുപോലെ ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് ഇത് കുറേച്ച് ഒഴിച്ചു കൊടുക്കാൻ. മഴയില്ലാത്ത സമയത്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവടുഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം. ഫ്ലവേഴ്സ് വരുന്ന എല്ലാ പ്ലാന്റിനും നമുക്കിത് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ഫ്ലവേഴ്സ് തരികയും ചെയ്യും. നല്ല കരുത്തോടുകൂടി പ്ലാന്റ് കിളിച്ചു വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റിന്, റോസ് പ്ലാന്റ് നല്ലതുപോലെ തളിർപ്പ് വരാനും അതിനകത്തുള്ള കീടങ്ങളും കാര്യങ്ങളും ഒക്കെ മാറി കിട്ടാനും, പിന്നെ ചൈനീസ് ബോൾസം, ബോൾസം ചെടിക്കകത്ത് നമുക്ക് ചില സമയത്ത് ഫ്ലവേഴ്സൊക്കെ വന്ന് സ്റ്റോപ്പായി നിൽക്കും. അപ്പോൾ നമ്മൾ എന്തായാലും നല്ലൊരു ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു വളം കൊടുക്കണം. അപ്പോൾ ലിക്വിഡായിട്ടുള്ള വളമാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് അബ്സോർവ് ചെയ്തിട്ട് നല്ലതുപോലെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പം എന്തായാലും നിങ്ങൾ ആ ഒരു ബോൾസം ചെടിക്കും ഇതുപോലെ തന്നെ നമ്മുടെ ജമന്തി ചെടിക്കും ഒക്കെ ഫ്ലവേഴ്സ് തരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വളമാണിത്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ഒരുപാട് നല്ല നല്ല ഫെർട്ടിലൈസറിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള പോട്ടിംഗ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.